ഫ്രണ്ട്സ് വെൽക്കം ഓൾ ഓഫ് യു ടു ബാക്ക് ടു ഹോം. അപ്പം ബാക്ക് ടു ഹോം എന്ന് പറയുന്ന ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വളരെ സന്തോഷപൂർവ്വം നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ്. യൂട്യൂബ് ചാനലുകളുടെ ചാകരയാണ് മക്കളെ. എന്തുകൊണ്ടിനാണ് ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു സ്വപ്നത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ്. വീട് എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, എൻ്റെ ലൈഫിൽ സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കാനായിട്ടുള്ളൊരു വലിയ ഡിസിഷൻ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇൻഫാക്ട് വീട് വെച്ചിട്ടില്ല കേട്ടോ, നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും, എന്തിനാണപ്പാ ഈ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾ ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും വീട് വെക്കാൻ പോകുമ്പോൾ കുറേയധികം ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും നമുക്ക് അറിയാവുന്നിടത്തൊക്കെ നമ്മൾ ചോദിക്കും, ചേട്ടാ ചേച്ചി ഈ വീട് വെക്കുന്നത് പരിപാടിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ, നിങ്ങളുടെ അനുഭവങ്ങൾ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ യൂഷ്വൽ ക്ലീഷേ ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു, നമ്മൾ കുറച്ച് പേരൊക്കെ പറ്റിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസൊക്കെ തെറ്റി, വെച്ച സാധനങ്ങൾ ഇടിച്ച് പൊളിച്ച് കളയേണ്ടി വന്നു, കുറേ കാശ് അവിടെ അനാവശ്യമായിട്ട് ചിലവാക്കി. ഇനി ഒരു വീട് വെക്കുകയാണെങ്കിൽ മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും എനിക്ക് ലാഭിക്കാൻ ഇപ്പം അറിയാം. എൻ്റെ പൊന്നുമാശേ, നമുക്കൊരു ഉടുപ്പ് വാങ്ങുന്ന പോലെയോ പോട്ടൊരു കാറ് വാങ്ങുന്ന പോലെയോ നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ പറ്റാത്തൊരു സാധനമാണ് വീട്. ഒരു വീട് വെക്കുന്നത് തന്നെ ആലോചിക്കുമ്പോൾ തലകർത്തുള്ള കാരണം. അപ്പോൾ പിന്നെ ഒരു ലൈഫിൽ 5-6 വീട് വെക്കാൻ നമ്മൾ അമ്പാനിച്ചേട്ടനൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ തെറ്റുകളിലൂടെ ആൾക്കാർ പഠിക്കുന്ന കാര്യങ്ങൾ, ഒബ്വിയസ്ലി ഞാനും വീട് വെക്കാൻ പോവാണല്ലോ, അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതും പ്ലസ് നമ്മളായിട്ട് തന്നെ കുറേ റിസർച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, ബിക്കോസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഡിസ്ക്ലെയ്മർ പോലെ ഞാൻ ഒരു കാര്യം പറയാം, ഞാനൊരു ആർക്കിടെക്റ്റല്ല, ഒരു സിവിൽ എഞ്ചിനീയറല്ല, ഞാൻ എഞ്ചിനീയർ പോലുമല്ല, ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറല്ല, ഒന്നുമേ അല്ല. ഓക്കെ, ഒരു ലേമൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ സ്വപ്നം, ആ ഒരു വീട് വെക്കണമെന്നുള്ള വലിയൊരു ഡ്രീം റിയാലിറ്റിയിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷെ ഭയങ്കര ആഗ്രഹമാണ് ഒരു വീട് വെക്കാൻ, പക്ഷെ തന്നെ കൊണ്ട് നടക്കുമോ എന്ന് സംശയിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ ഒരു ജേണി നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ, നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന വലിയ വലിയ മണ്ടത്തരങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചാൽ ആ മണ്ടത്തരത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ, അയ്യോ മണ്ടത്തരങ്ങളൊന്നും പറ്റല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന, സ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു വീട് എങ്ങനെ വെക്കാം എന്നുള്ള ആ ഒരു വലിയ ലെസൺ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്ലസ് വൺസ് കൺസ്ട്രക്ഷൻ ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹോം മാനേജ്മെൻറ്റ്, ഹോം ഓർഗനൈസിങ്, അങ്ങനെ അധികമായിട്ടുള്ള സാധ്യതകളുണ്ടല്ലേ. ഓൾ അബൌട്ട് ഹോം, ആ ഡ്രീം ഹോം. വാ, എനിക്ക് പറഞ്ഞു വരുമ്പോൾ തന്നെ രോഞ്ചാമം വരുന്നു. ഓൾറൈറ്റ്, സോ ഇത്തരം കാര്യങ്ങളായിരിക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന നേരം വിട്ടേരാ, ഈവൻ നിങ്ങളുടെ ഹോം മാനേജ്മെൻറ്റ്, നിങ്ങളുടെ സ്വന്തം വീട് തന്നെ ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കാച്ചയാക്കണമെന്നുണ്ടെങ്കിലും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കുടിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും അല്ലേ. സോ കൂടെ കൂടിക്കൊള്ളപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ വീട് ഒരു സ്വർഗമാക്കി മാറ്റാനായിട്ട് കം, ലെറ്റ്സ് ട്രാവൽ ടുഗദർ, ജോയിൻ അസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ, ലവ് ആൻഡ് ലവ്ലി, ബാക്ക് ടു ഹോം. ബൈ.